ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ ഗതിവിധി ഏക്ക് സൂചന ഗൺപടിയും ഓർ പ്രശ്നവും ഒക്കെ ഉത്തരലിക്കുകയും എന്താണ് ആ പാരഗ്രാഫ് വാദി വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഏക കവ്യക്കോ പ്യാസ് ലഗി ഏക കവ്വ്യേക്കോ പ്യാസ് ലഗി എന്താണ് ആ ഒരു കാക്കയ്ക്ക് എന്താണ് ദാഹിക്കുന്നുണ്ടായിരുന്നു അല്ലേ പെർ പാനി കഹീം നെഹിമില്ല പെർ പാനി കഹീം നെഹിമില്ല അതിനെന്താണ് ആ എവിടെ നിന്നും വെള്ളം കിട്ടിയില്ല വഹ് ഏക്ക് ഭഗീജേമേം പഹുഞ്ച അതെവിടെ എത്തി ആ ഒരു പൂന്തോട്ടത്തിലെത്തി വഹാം ഏക്ക് ഘട തേക്ക അവിടെ ഒരു ഘട എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് കുടമല്ലേ ഘട തേക്ക ഒരു കുടം കണ്ടു ഉസ്മേൻ ദോട പാനീത അതിലെന്താണ് ആ കുറച്ച് വെള്ളമുണ്ടായിരുന്നു കവ്വേനു കങ്കടിലേക്ക് ഘടേമേൻ ടാല കവ് എന്ത് ചെയ്തു ആ കങ്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ കല്ല് ചെറിയ കല്ലുകൾ കൊണ്ടുവന്ന് ഗഡേമേൻ ടാല എന്ന് പറഞ്ഞാൽ ആ കുടം നിറച്ചു പാനി ഊപ്പർ ആയ വെള്ളം പുറത്തേക്ക് വന്നു ഉസ്നെ പാനി പിയ അത് വെള്ളം കുടിച്ചു ഈ കഥ കൂട്ടുകാർക്ക് അറിയാവുന്ന കഥയല്ലേ ഒക്കെ ഇതിന് മീനിങ് കൊടുത്തിരിക്കും നോക്കൂ ഗഡാക്കുടം കങ്കഡ് ചെറിയ കല്ല് ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ കിസ്കോ പ്യാസ്ലി ആർക്കാണ് ദാഹം തോന്നിയത് ആർക്കാണ് കോയൽ തോത്ത കവ്വ മോൾ ആരൊക്കെയാണ് നൽകിയിട്ടുള്ളത് കുയിൽ തത്ത കാക്ക മയില് ആർക്കാണ് കൂട്ടുകാർ ദാഹം തോന്നിയത് യെസ് ആൻസർ എന്താണ് യെസ് കൗവ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കൗവേനെ എന്താണ് കാക്ക എവിടെയാണ് ഘട എന്ന് പറഞ്ഞാൽ അതെ കുടമല്ലേ കുടം കണ്ടത് കവേനെ ഘട കാക്ക എവിടെയാണ് കുടം കണ്ടത് സടക്ക് ബഗീജ ഗർ ൺ സടക്ക് എന്താണ് യെസ് റോഡ് ബഗീജ പൂന്തോട്ടം ഗർവീട് ആംഗൺ യെസ് മുറ്റം അല്ലേ ഓക്കെ കൂട്ടുകാരെ കൗനെ ഘടകാഹാംക്കാം യെസ് ബഗീജ മേം പൂന്തോട്ടത്തിലല്ലേ സോ നമുക്ക് ആൻസർ എന്താണ് ബഗീജ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഖാത കുടത്തിൽ എന്തായിരുന്നു പാനി ദൂത് ശർബത്ത് ചായ് ഇതിൽ റൈൻഡ് ആൻസർ ആ കുടത്തിൽ എന്തായിരുന്നു അതേ പാനിയാണല്ലേ വെള്ളം ഓക്കെ ഇതേ കൗവേനെ ഗഡേ മീൻ കാട്ടാല കൗവേനെ ഘടയമീൻ കാട്ടാല കാക്ക ആ കുടത്തിൽ എന്താണ് നിറച്ചത് ചാവൽ അരി കങ്കഡ് എന്താണ് ആ ചെറിയ കല്ലുകൾ ദൻ റൊട്ടി റൊട്ടി മിഠായി മിഠായി അല്ലേ ഇതിലേതാണ് കൂട്ടുകാര് കാക്ക കുടത്തിൽ നിറച്ചത് യെസ് ചെറിയ കല്ലുകളാണല്ലേ ആൻസർ എന്താണ് കങ്കഡ് ഓക്കെ ഇതെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ സഹി പ്രസ്താവൽ ലിഗേം എന്താണ് ആ ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് കവ്വേനോ പാനി പിയ കവ് എന്താണ് ആ കാക്ക വെള്ളം കുടിച്ചു കോയലിനെ പിയ കുയിൽ വെള്ളം കുടിച്ചു മോറിനെ പിയ മയിൽ വെള്ളം കുടിച്ചു കവേനെ പാനി നിഹി പിയ കവ്വ എന്താണ് ആ കാക്ക വെള്ളം കുടിച്ചില്ല ഇതിൽ ഏതാണ് കൂട്ടുകാരി സഹി പ്രസ്താവ് യെസ് ഫസ്റ്റ് ആണല്ലേ ആ കൗവേനെ പാനി പിയ കാക്ക വെള്ളം കുടിച്ചു ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ഗതിവിധി ടു സൂചന ഗൺപടയും ഓർ പ്രശ്നവും കേത്തള്ളികം എന്താണ് ആ ഈ ഗണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുക ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം നമുക്ക് എക് ദീൻ മമ്മിക്കേ സാത്ത് നദി തേക്കിനെ ഗയാ എന്താണ് ആ നമുക്ക് ഒരു ദിവസം അവൻ്റെ അമ്മയോടൊപ്പം നദി കാണുവാൻ പോയി ദോനോ നദീക്ക് കിനാരെ ബൈഡ് ഗയെ രണ്ടു പേരും എന്തു ചെയ്തു ആ നദിയുടെ നദിയുടെ സമീപത്ത് കിനാരെ എസ് സമീപം അല്ലേ സമീപത്ത് ഇരുന്നു ടണ്ടി ഹവാചൽ രഹീതി എന്താണ് ആ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു പാനീയമേ മച്ചിലിയാൻ തയർ രഹീതി വെള്ളത്തിലെന്താണ് മച്ചിലിയാം എന്താണ് ആ മീനുകളല്ലേ മത്സ്യങ്ങൾ തൈറുരഹീതി തയർ തൈറിന എന്ന് പറഞ്ഞാൽ എന്താണ് നീന്തുക ഓക്കെ തൈർ രഹീതി നീന്തുന്നുണ്ടായിരുന്നു ഈ കൂട്ട ഗണ്ഡിക മനസ്സിലായല്ലോ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമൻ കിസ് കെ സാദ്ഗയ നമൻ ആരോടൊപ്പമാണ് പോയത് മമ്മി പാപ്പ ഭായി ബഹൻ ആരോടൊപ്പമാണ് യെസ് ആൻസർ എന്താണ് യെസ് മമ്മി അല്ലേ മമ്മി കെ സാത്ത് അല്ലേ ഓക്കേ ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നുണ്ട് നോക്കൂ നമുക്ക് മമ്മി ഓക്കെ അപ്പോൾ ആൻസർ എന്താണ് യെസ് മമ്മി ഓക്കെ ഇതായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മൻ ക്യാ ക്യാ നമ്മൻ നമ്മൻ എന്ത് കാണാനാണ് പോയത് എന്ത് കാണാനാണ് ഷഹർ പട്ടണം ഗവ് ഗ്രാമം താലാ കുളം നദി എന്താണ് ആ നദിയല്ലേ ഏത് കാണാനാണ് എന്ത് കാണാനാണ് കൂട്ടുകാരെ നമ്മൻ പോയത് അതെ നദി കാണുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് പറയുന്ന രണ്ടാമത്തെ ലൈൻ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ ദോനോ നദി നദിക്ക് കിനാരെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലന്നെ കേട്ടോ നമുക്ക് എക് ദിൻ മമ്മി മമ്മിക്ക് സാത്ത് നദി തേക്കിനേ ഗയാ ഓക്കെ അപ്പോൾ നമൻ ക്യാക്കിനേ യെസ് നദിയല്ലേ ആൻസർ നദി ഓക്കേ ദൻ മച്ചലിയാം കഹാം തൈർ രഹീതി മീനുകൾ എവിടെയാണ് നീന്തുന്നുണ്ടായിരുന്നത് എവിടെയാണ് ഗേത്ത് പാനി സടക്ക് ജംഗൽ ഗേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ഫീൽഡിലെ വയൽ ദെൻ പാനി വാട്ടർ ദെൻ സടക്ക് എന്താണ് റോഡ് ജംഗൽ എസ് ഫോറസ്റ്റിലെ വനം ഓക്കെ മച്ചിലിയാം കഹാം തൈർ രഹീതി മീനുകൾ എവിടെ നീന്തുന്നുണ്ടായിരുന്നത് എവിടെയാണ് നീന്തുന്നത് എസ് പാനീ മേം വെള്ളത്തിലല്ലേ സൊ ആൻസർ എന്താണ് എസ് പാനി ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം കൈസി ഹവാചൽ രഹിതി എങ്ങനെയുള്ള കാറ്റാണ് വീശുന്നുണ്ടായിരുന്നത് ടണ്ടി ഗരം അച്ചി തേസ് ഏതാണ് റൈറ്റ് ആൻസർ തണുത്ത കാറ്റിലെ കൂട്ടുകാരെ വീശുന്നുണ്ടായിരുന്നത് യെസ് ആൻസർ എന്താണ് ടണ്ടി ഓക്കെ ഏതാൻ സഹി പ്രസ്താവിച്ചു ഉൾക്കൊള്ളുകയും ശരിയായ പ്രസ്താവന എഴുതാനാണല്ലേ നോക്കൂ ഫസ്റ്റ് പ്രസ്താവന എന്താണ് ഹർ ദേഗ്നേ ഗയെ രണ്ടുപേരും പട്ടണം കാണുവാൻ പോയി ദോനോം താലാബ് ദേഗ്നേ ഗയെ രണ്ടുപേരെന്താണ് ആ കുളം കാണാൻ പോയി ദോനോം നദീ ദേഗ്നേ ഗയെ രണ്ടുപേരും നദി കാണാൻ പോയി ദോനോം ഗാവ് ദെനേ ഗയെ രണ്ടുപേരും ആ എന്ത് ചെയ്തു ഗാവ് ഗാവ് എന്താണ് യെസ് ഗ്രാമമല്ലേ ഗ്രാമം കാണുവാൻ പോയി ഇതിലേതാണ് കൂട്ടുകാരി സഹി പ്രസ്താവ് യെസ് ഏതാണ് ും നദി കാണുവാൻ പോയി ഓക്കെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ ഗതിവിധി ത്രീ സൂചന കവിതാംശപ്പെടുകയും ഓർ പ്രശ്നമൊക്കെ ഉത്തരളുകയും എന്താണ് ആ കവിതാ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ആ നമ്മൾ പഠിച്ചൊരു കവിതാഭാഗം തന്നെയാണല്ലേ കൂട്ടുകാരെ നമുക്ക് നൽകിയിട്ടുള്ളത് ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം പ്യാരി പ്യാരി അമ്മ മേരി മീട്ടെ മീട്ടെ ഗീത് സുനാത്തി दासा दूध पिलाती तरह तरह का गाना क्वेश्चन समान ध्वनि वाले तीन शब्द चुनकर എന്താണ് ആ സമാന ശബ്ദം വരുന്ന സമാന ശബ്ദം വരുന്ന മൂന്ന് വാക്കുകൾ നിങ്ങളോട് എഴുതെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട് എന്താണ് എക്സാമ്പിൾ പ്യാരി പ്യാരി പിന്നെ നെക്സ്റ്റ് നമുക്ക് യസ് ഏത് എഴുതാം ನೆಕ್ಸ್ಟ್ ತರಹ್ ತರಹ್ ಪ್ಯಾರಿ ಪ್ಯಾರಿ ಮೀಟೆ ಮೀಟೆ ತಾಜಾ ತಾಜಾ ತರಹ್ ತರಹ್ ഓക്കെ ഇതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശബ്ദവും കോരമബദ് കരയും ഓർ പങ്ക്തിയാം ലിഖയും എന്താണ് വാക്കുകൾ ക്രമപ്പെടുത്തി വരികൾ എഴുതാനാണല്ലേ ഓക്കെ നമുക്ക് വാക്കുകൾ നോക്കാം ദൂത് താസ താസ പിലാത്തി നമുക്കിതെങ്ങനെ ശരിയാക്കി എഴുതാം യസ് താസ താസ ദൂത് പിലാത്തി ഓക്കെ ഇതേ ദേഹ് തരഹ് നമുക്ക് എങ്ങനെ എഴുതാം യെസ് തരഹ് തരഹ് ഗാനി ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ ഗതിവിധി വിധി ഗതിവിധി ഗതി വിധി ചാർ ഓക്കെ സൂചന വിവരം പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തള്ളുകയും വിവരണം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓക്കെ നമുക്ക് വായിച്ച് നോക്കാം സീന ഗ്യൽ കീഴടക്കി ഹേ സീന ഗ്യാൽ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് യഹ പാഞ്ച് വഹു പാഞ്ച്വീം കക്ഷാമിയും പഠിത്തി ഹെ അവൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഉസ് കി സ്കൂൾക്ക നാം ജി യു പി സ്കൂൾ വടകരാ ഹെ അത് അവളുടെ ആ സ്കൂളിൻ്റെ പേരെന്താണ് ജി യു പി സ്കൂൾ വടകര പുലീസ് ബന പോലീസ് ഭരണ ഉസ്ക ഹേ ആ പോലീസ് ആവുക എന്നതാണ് അവളുടെ സ്വപ്ന എന്താണ് എസ് ഡ്രീം അല്ലേ സ്വപ്നം പുലീസ് ഭരണ ഉസ്ക ഹേ പോലീസ് ആവുക എന്നതാണ് അവളുടെ സ്വപ്നം ഓക്കെ ദെൻ സീനക്ക് ഈ പ്രൊഫൈൽ തയ്യാറിയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക ഫസ്റ്റ് നോക്കൂ നാം നാം എന്താണ് കൂടുകാരെ സീനയുടെ പ്രൊഫൈലല്ലേ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് സോ നാം എന്താണ് യെസ് സീന ദെൻ കക്ഷ പാഞ്ചല്ലേ ഓക്കെ ദെൻ സ്കൂൾ ജി യു പി സ്കൂൾ വടകര ദു എസ് ഗ്യാർ ഓക്കെ ദ നെക്സ്റ്റ് നോക്കൂ സീനെ സീനയുടെ സ്വപ്നം എന്താണ് സീനയുടെ സ്വപ്നം എന്താണ് ആ പുലീസ് ബന പോലീസ് ആവുക ഗതിവിധി പായ്സ് നോക്കാം ചിത്രം ഒക്കെ ആധാർ പെർ വാക്യവും ക്രമബത്കരെ കെ ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ് കൂടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു മരത്തിൻ്റെ താഴെയായിട്ട് ആരും കിടന്നുറങ്ങുന്നുണ്ട് എസ് ഖർഗോഷ് അല്ലേ ദെൻ ഗർഗോഷ് എന്താ ചെയ്യുന്നത് ആ നെക്സ്റ്റ് ചിത്രത്തിൽ ആ ഓടുന്നത് കാണാം ദെൻ എന്താണ് തേർഡ് പിക്ചറിൽ ആ ഒരുപാട് ആനിമൽസിനെ കാണാനുണ്ടല്ലേ ഹാത്തി ഉണ്ട് ലോമഡി കേതെൻ ഹിരൺ ഉണ്ട് ബാലുണ്ടല്ലേ ആ അവരൊക്കെ എന്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ദ നെക്സ്റ്റ് പിക്ചർ എന്താണ് ആ മരത്തിന് താഴെ എല്ലാ മൃഗങ്ങളും ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ദെൻ ലാസ്റ്റ് പിക്ചറിൽ ആ മരത്തിന് താഴെയായിട്ട് എന്താണ് ഒരു ചക്ക വീണ് കിടക്കുന്നത് കാണാനുണ്ടല്ലേ ചക്കക്ക് എന്താണ് പറയുക എസ് കടഹൽ അല്ലേ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം സെൻറ്റൻസ് ഓരോന്നായി വായിച്ചു നോക്കാം അല്ല ഫസ്റ്റ് പിക്ചറിന് യോജ്യമായ അനുയോജ്യമായ സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം ഓക്കെ ലോമഡി ബാലു ഹാത്തി ഹിരൺ സബ് ഖർഗോഷ് കെ പീച്ചേ ദൗഡേ എന്താണ് ആ കുറുക്കനും കരടിയും ആനയും മാനും ഒക്കെ എന്താണ് ആ ഖർഗോഷ് കെ പീച്ചെ മുയലിൻ്റെ പിന്നാലെ ഓടി അതല്ലല്ലോ ഫസ്റ്റ് പിക്ചറിന് വരുന്നത് അല്ല കെ ദൻ പേടിക്കേ നീച്ചെ കട്ഹൽ പടാദെ ഹംസ്നെ ദൻ ഗർഗോഷ് പേടിക്കെ നീച്ചെ സോരഹാദ അതല്ലേ കൂട്ടുകാരെയോ ഫസ്റ്റ് പിക്ചറിന് അനുയോജ്യമായ സെൻറ്റൻസ് അപ്പോൾ ഫസ്റ്റ് യെസ് ഖർഘോഷ് പേടിക്കേ നീച്ചെ സോരഹാദ നെക്സ്റ്റ് നോക്കൂ ഗർഗോഷ് ചില്ലാക്കർ ബാഗ അതല്ലേ രണ്ടാമത്തേത് ആ ഗർഗോഷ് നിലവിളിച്ചു കൊണ്ട് ഇങ്ങനെ ഓടുകയാണല്ലേ ദെൻ ദൗഡ് ദൗഡ്കർ കെ സബ് കടഹൽക്ക പേടിക്കേ നീച്ചെ പഹൂഞ്ചെ ദെൻ തേഡ് ഏതായിരിക്കും ലോമഡി ബാലു ഹാത്തി ഹിരൺ സബ് ഖർഗോഷ് കെ പീച്ചെ ദൗഡേ അതല്ലേ വരിക ഓക്കെ ദെൻ ഫോർത്ത് ഏതാണ് യെസ് പേടിക്കേ ദൗഡ് ദൗഡ്ക്ക് സബ് കടുകൾക്ക് പേടിക്കെ നീച്ച് പഹുഞ്ചെ ഓടി ഓടി അവസാനം എന്ത് ചെയ്തു ആ കടുകൾക്ക പേടിക്കെ കടുകൾക്കെ പേടിക്കേ നീച്ച് പഹൂഞ്ചെ പ്ലാവിന് താഴെയായിട്ട് ആയിരുന്നു അവരെല്ലാവരും കൂടി എത്തിച്ചേർന്നു അല്ലേ എന്താ ലാസ്റ്റ് എന്താണ് യെസ് പേടിക്കെ നീച്ച് കടുകൾ പടാതെ പേടിന് താഴെയായിട്ട് എന്തുണ്ടായിരുന്നു ആ ചക്ക കിടക്കുന്നുണ്ടായിരുന്നല്ലേ ഈ ഹംസ്നേലകെ അവർ ചിറിക്കാൻ ചിരിക്കാൻ തുടങ്ങി ओके गुडगारी அப்போளோரோನாய் गुडगारी கிட்டியோ ಫಸ್ಟ್ ಎಂದಾನ ಗಗೋಶ್ ಬೇಡಕೆ ನೀಚೆ ಸೋರೆ 하다 then ಗರ್ಗೋಶ್ ಇಲ್ಲಾಕರ್ ಬಾಕ then ಲೋಮಡಿ ಬಾಲೂ ಹಾತಿ ಹಿರೆನ್ ಸಬ್ ಗರ್ಗೋಶ್ ಕೆ پیچھے ದೌಡೆ then ದೌಡ್ ದೌಡ್ ಕರ್ವೇ ಸಬ್ ಕಡಹಲ್ ಕೆ ಬೇಡಕೆ ಪಹೂಂಚಾ ಬೇಡಕೆ ನೀಚೆ ಕಡಹಲ್ ಪಡಾದಾ ಏ ಹಮ್ಸ್ನೆ ಲೇಕೇ ಓಲ್ ಗುಡ್ಡಗಾರಿ ಇದುಪೋಲೇ ಕ್ರಮಪೇಡತಿ ಎಳುದುಮಲ್ಲೋ ಓಕೆ then ಗತಿವಿಧಿ ಚಲ್ പടയും ഓർ ഉത്തരക്കേലിക്കയും വായിക്കാം ഉത്തരം എഴുതാം യഹ് ഐനക്കെ ഡേഷ് കി അവിടെ എന്തായിരിക്കും വരിക കൂട്ടുകാരെ എന്തിൻ്റെ ഈ ചിത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് യെസ് ഗോഡയാണല്ലേ കുതിരയാണ് ദെൻ യഹ് ഡേഷ് ലോമഡി കി യു ഹെ ഡേഷ് ലോമഡി ബോഡേ കി സോറി യഹ് ഹെ ഡേഷ് ബഗോഡേക്ക് അവിടെ എന്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ആ മാനാണല്ലേ മൻ എന്താ പറയുക യെസ് കിരൺ ദെൻ എ ഐന ഹെ എന്താണ് യെസ് ഹാത്തിയാണല്ലേ ഹാത്തി ഏതാണ് വരിക യെസ് ചീത്ത അല്ലേ ഓക്കെ ഇതുപോലെ കൂട്ടുകാർ ശരിയാക്കി എഴുതുമല്ലോ ഓക്കെ ദൻ സഹി ശബ്ദക്കോ കവിത പൂർത്തി സഹി സഹി ശബ്ദവും സെ കവിതയ്ക്ക് പൂർത്തീകരേം അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ആ പിക്ചർ കൊടുത്തുള്ള അടുത്തളം വേർഡ്സ് എഴുതി ചേർക്കുക ഓക്കെ ദെൻ കവിത കലിയെ ഉജിത് ശീർഷക് ദേ കവിതയ്ക്ക് ആ ഇഷ്ടമുള്ള ഒരു ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു ശീർഷകം നൽകാവുന്നതാണ് കൈനകെന്നോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ശീർഷകം നൽകുക ഓക്കേ ദെൻ നമുക്ക് ഗതിവിധി സെവൻ നോക്കാം ചിത്ര തേഖ്യം താലിക്ക ഭരയും എന്താണ് ചിത്രം നോക്കി ആ പട്ടിക കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് ആ കേല ഉണ്ട് ബൈങ്കനുണ്ട് ഗാജർ ഉണ്ട് സേബ് കരേല അങ്കൂർ ദെൻ നമുക്ക് നൽകിയിരിക്കുന്ന പട്ടിക നോക്കൂ ഫൽ സബ്ജി ഫല് എന്താണ് യെസ് ഫ്രൂട്ട്സ് അല്ലേ ദെൻ സബ്ജി യെസ് വെജിറ്റബിൾസ് ഫല്ലിൽ നമുക്ക് എന്തൊക്കെ എഴുതാം സേബ് എഴുതാം ദെൻ കേ എഴുതാം ദെൻ അങ്കൂർ എഴുതാം അല്ലേ കേല അങ്കൂർ ഓക്കെ ദെൻ സബ്ജിമേ ബംഗൻ ഗാജർ കരേല കരേല എന്താണ് യെസ് കായ്പയ്ക്ക് ഏതെൻ ഗാജർ യെസ് ക്യാരറ്റ് ഏതെൻ ബാങ്കൻ വഴുതന ഓക്കെ നമ്മൾ കൂട്ടുകാർ ഇതുപോലെ ഈ താലിക കംപ്ലീറ്റ് ചെയ്യുമല്ലോ ഓക്കെ ഏതെൻ ഗതിവിധി നോക്കാം പീപ്പൽ ദാദിക്ക കഥാപാടിക്ക യഹ് ആംശപ്പെടുകയും ഒരു പ്രശ്നമൊക്കെ ഉത്തള്ളുകയും എന്താണ് പീപ്പൽ ദാദിക്ക എന്ന പേ പെടുന്ന ഓർപ്പ അത് ഓർമ്മയില്ല കൂട്ടുകാർക്ക് പീപ്പൽ ദാദിക്ക പീപ്പിളിൻ്റെ അധികം കഥ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ ഓക്കെ ആ കഥാഭാഗത്തിനുള്ളൊരു പാഠം ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മേം പീപ്പിൾ കാപ്പേഡും പീപ്പിൾ എന്താ പറയുന്നത് ആ ഞാൻ പീപ്പിൾ കാപ്പേഡും മേ നെഹി ജാൻതിക്ക് മേരി ആയു കിത്നേഹേ എനിക്ക് എൻ്റെ വയസ്സ് എത്രയാണെന്നറിയില്ല ലേക്കിൻ മുജ യാദ് ഹെ പക്ഷെ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട് കൈ സാൽ പഹലെ കിസി ബലേ ആത്മീനെ അഗസ്ത് കെ മഹീനേ മേ മുജെഹാം ലഗായാദ എന്താണ് ഓർമ്മയുള്ളത് ആ ഒരാൾ യാദ് ഹേ കയ്യാൽ പഹലേ കി ബലേ ആത്മീന അഗസ്ത് കെ മഹീന ഏതു മാസത്തിലാണ് ആ ഒരു അഗസ്റ്റ് മാസത്തിലാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഹ സാൽ ഹംസ് इस ഇസ് ഗ്ക്ക് ലോകഏക്ക് ഓഗസ്റ്റ് കോരാ ജന്മദിനം മനാത്താ ഹെ അന്ന് മുതൽ എന്താണ് ആ ഓഗസ്റ്റ് ഒന്നിന് ഈ ഗ്രാമത്തിലെ എല്ലാവരും എൻ്റെ ആ ജന്മദിനം ആഘോഷിക്കുന്നു ഓക്കെ ഏതൻ പീപ്പൽ ദാദിക്കാർ ജന്മദിനം കബ് മനാത്താഹെ എപ്പോഴാണ് പീപ്പൽ ദാദിയുടെ ആ ജന്മദിനം ആഘോഷിക്കുന്നത് ഏതാണ് ഓഗസ്റ്റ് ഏക്കാണല്ലേ ഓഗസ്റ്റ് ഫസ്റ്റിനാണല്ലേ सुबह സുബർണൻ बजे ഉദ്ദിൻപൂർ മൈതാൻ മേയും പീപ്പൽ ജന്മദിന ജന്മദിനം സമാരോഹിക്ക് സമാരോഹി ഉസ്കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാർക്കാരെയും സുബഹ് ആ രാവിലെ ഒമ്പത് മണിക്ക് ഉദിൻപൂർ മൈതാനത്തിൽ പീപ്പൽ ദാദിയുടെ ജന്മദിന ആഘോഷമാണ് ഉസ്കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാറാക്കരയും അതിനുവേണ്ടിയിട്ട് എന്താണ് കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ ഒരു പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ ഓക്കെ നമുക്കൊരു മാതൃക നോക്കാം ജന്മദിന സമാരോഹം ഗാംബാലെ നേതൃത്വം പീപ്പൽ രാധിക്കാം സ്ഥാൻ ഉദ് ഉദ്ദീൻപൂർ മൈതാൻ താരീഖ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു സമയൻ ബൈജെ സബ് സ്വാഗത് അപ്പോൾ കൂട്ടുകാർ എന്തു ചെയ്യുക ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക കൂട്ടുകാർക്ക് മനോഹരമായി ചിത്രമൊക്കെ വരച്ച് നിറമൊക്കെ കൊടുത്ത് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് ഓക്കെ ഇതന്നെ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഒക്കെ ദൈൻ ഗതി വിധി നായൻ ഗൺപടയും ഒരു പ്രശ്നമൊക്കെ ഉത്തരളുകയും വിനു ദോസ് ഗർജാ രഹാദ വിനു ആ ദോസ്തിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു സടക്ക് സടക്ക് പേർ കേലേക്കച്ചിൽക്ക പടാതെ എന്താണ് ആ വാഴപ്പഴത്തിന് തൊലി കിടക്കുന്നുണ്ടായിരുന്നു ചിൽ കേപ്പർ സൈക്കിൾ ഫിസൽ കൈ വാഴത്തൊലി വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ തട്ടി എന്ത് ചെയ്തു സൈക്കിൾ ആ വഴുതിയല്ലേ വിനു നീജേക്കിര വിനു താഴേ വീണു പയർപ്പർ ചോട്ട് ലയ്ക്ക് കല്ലെന്തുമായി ആ മുറിവ് പറ്റി വിനു കഹാം ജാ രഹാദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വിനു കഹാം ജാ രഹാദ വിനു എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു സ്കൂൾ ദൂക്കാൻ ദോസ്തേ കേഗർ ഷഹർ ഏതാണ് റൈറ്റ് ആൻസർ യെസ് കേഗർ അല്ലേ ओके देन साइकिल के कि फिजल जाने पर किसको चोट लगी साइकिल के फिजल जाने पर किसको चोट लगी आर मुरियो मुरी पटिये यस विनु विनु कल विनु इन ओके देन सही मिलान करे विनु चिलके पर पायर पर देन गा चोटी लगी दोस्ते के घर जा दोस्त के घर जा रहा था साइकिल फिजल गई फर्स्ट विनु दोस्त के घर जा रहा था चिलके पर യെസ് സൈക്കിൾ ഫിസൽ ഗൈ ദെൻ പയർപ്പർ ചോട്ട്ലകി അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ യോജിപ്പിച്ച് അരച്ചു കൊടുക്കുമല്ലോ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ഈ കൊസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ നമുക്ക് മറ്റേ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ